ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളായ പതിനായിരക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വളരെ ആർത്തിയോടുകൂടി കാത്തിരിക്കുകയാണ്. അവർ നടത്തിയ പല പരിശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് അവരെല്ലാം പല സംസ്ഥാനങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വ്യക്തമായൊരു പരിപാടി കേരള സർക്കാർ ഇതുവരെയും ആവിഷ്കരിച്ചതായി കാണുന്നില്ല. നോർക്കയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്, പക്ഷേ രജിസ്ട്രേഷൻ സമയത്ത് വാഹനങ്ങളുടെ നമ്പർ ചോദിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. വാഹനങ്ങൾ സ്വന്തമായിട്ടില്ലാത്തവർ ഏത് നമ്പർ കൊടുക്കാനാണ്? സ്വന്തമായി വാഹനം ഇല്ലാത്തവരും ടാക്സി എടുത്ത് പോരാൻ ശേഷിയില്ലാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു വരാൻ എന്താണ് മാർഗം? ഇനി അഥവാ എല്ലാ അർത്ഥത്തിലും രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചവരെ തന്നെ എപ്പോ എങ്ങനെ കൊണ്ടുവരും? ഇനി വ്യക്തമായ ധാരണകളില്ല. അന്യ സംസ്ഥാനത്ത് തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചയച്ചത് എത്ര ഭംഗിയായിട്ടായിരുന്നു! അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പൊതികളും അവരുടെ രജിസ്ട്രേഷനും ഒക്കെ ഗവൺമെന്റ് നടത്തി പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടെ പറഞ്ഞുവിട്ട് വളരെ യാത്രയപ്പുകൾ നൽകിയാണ് അവർ പറഞ്ഞുവിട്ടത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്, നല്ല കാര്യം. പക്ഷെ ആ തീവണ്ടികളെല്ലാം മടങ്ങി വരുന്ന സമയത്ത് അതേ വണ്ടികളിൽ ആവുന്നത്ര മലയാളികളെ കൊണ്ടുവരാൻ ഒരു പദ്ധതി മുൻകൂട്ടി ആവിഷ്കരിക്കണമായിരുന്നു. അത് അന്ന് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരാൻ ട്രെയിനുകൾ ആവശ്യപ്പെട്ട് ട്രെയിനുകളിൽ ദൂരെ ഉള്ള ആളുകളെ കൊണ്ടുവരാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുണ്ട്. പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ, പട്ടാളത്തിന്റെ വാഹനങ്ങൾ, പലതരത്തിലുള്ള വാനുകൾ, കാറുകൾ, എല്ലാം ആയിരക്കണക്കിന് വാഹനങ്ങൾ നമ്മുടെ കേരള സർക്കാരിന്റെ വകയായിട്ടുണ്ട്. ഈ മംഗലാപുരം, കോയമ്പത്തൂര്, ചെന്നൈ, ബാംഗ്ലൂർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും, അടുത്ത പ്രദേശങ്ങളിൽ, ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ള അടുത്ത പ്രദേശങ്ങളിലെ ആളുകൾ കൊണ്ടുവരാനെങ്കിലും ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൂടെ. ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് ട്രെയിൻ ആവശ്യപ്പെടണമെങ്കിൽ എത്ര പേര് പോരാനുണ്ടെന്ന കണക്ക് കിട്ടണം. അത് ആരാണ് ആ കണക്ക് എടുക്കേണ്ടത്? അതുപോലെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഇന്ന് രാവിലെ ഞാൻ വാർത്തയിൽ കണ്ടതാണ്, അദ്ദേഹം പറഞ്ഞത് നോർക്ക രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ല. അതിന് സ്വന്തമായി വാഹനം ഇല്ലാത്തവർ എന്ത് ചെയ്യും? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരാത്തത്? അതുകൊണ്ട് അടിയന്തരമായി ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ട് തമിഴ്നാട്ടിലും അതുപോലെ കർണാടകത്തിലും തൊട്ടയൽ സംസ്ഥാനങ്ങളിലും അടുത്ത പ്രദേശങ്ങളിലും കഴിയുന്ന എല്ലാ മലയാളികളെയും, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന കുടുങ്ങിക്കിടക്കുന്ന സകല മലയാളികളെയും കേരളത്തിൽ നിന്ന് ധാരാളം വാഹനങ്ങൾ അയച്ച്, KSRTC ബസ്സുകളും പോലീസ് വാഹനങ്ങളും എല്ലാം തുടരെ തുടരെ പോയി എല്ലാവരെയും കയറ്റിക്കൊണ്ടു പോരണം. ആവശ്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടി ട്രെയിൻ അടിയന്തരമായി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിന്ന് ട്രെയിൻ പുറപ്പെടും എന്ന് വ്യക്തത വരുത്തണം. ഇത് രണ്ടിനും നടപടിയെടുക്കാത്ത പക്ഷം കേരള ഗവൺമെന്റിന്റെ നിലപാട് വളരെ വളരെ വേദനാജനകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരാജയപ്പെട്ട് നിരാശരായി പല സ്ഥലങ്ങളിലും വളരെ ദുരിത അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. വിദേശത്ത് നിന്ന് പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചു എന്നല്ലാതെ ഇപ്പോഴും അതിലും കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ കാര്യം പറയുന്നില്ല. അവരെയും ഉടനെ എത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ടത്. അടിയന്തരമായ നടപടി ഇക്കാര്യത്തിന് കേരള സർക്കാർ സ്വീകരിക്കണം. ഇത് സംബന്ധിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് ഇന്നലെയും നിവേദനം കൊടുത്തിരുന്നു. പലപ്പോഴും ഇതുപോലുള്ള സംഗതികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. യാതൊരു നടപടികളും കാണാത്തത് കൊണ്ട് അത് ഉടനെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.